ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ടവർ പറയുന്നു, അഖ്ബല അലൈന റസൂലുള്ളാഹ്, ഞങ്ങളെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് മുന്നിട്ട് വന്നു. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഹ്ശറൽ മുഹാജിരീൻ, മുഹാജിരികളായ കൂട്ടങ്ങളെ. സ്വഹാബത്ത് രണ്ട് വിഭാഗമാണ്, ഒന്ന് അൻസ്വാനികൾ, ഒന്ന് മുഹാജിരി. മുഹാജിരി എന്ന് പറഞ്ഞാൽ മക്കത്തിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവർക്കാണ് മുഹാജിരികൾ എന്ന് പറയുന്നത്. അൻസ്വാനികൾ എന്ന് പറഞ്ഞാൽ മദീനക്കാരായ സ്ഥിര താമസക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും മക്കയിൽ നിന്ന് ഹിജറ പോയപ്പോൾ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത്, എല്ലാ വ്യവസ്ഥകളും ചെയ്തു കൊടുത്തുള്ള അൻസ്വാനികൾ എന്ന് പറഞ്ഞാൽ സഹായിച്ച ആളുകൾ, ഈ മറ്റുള്ള ഈ മക്കയിൽ നിന്ന് പോയവരെ സഹായിച്ചവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അൻസ്വാനികൾ എന്ന പേര് വന്നത്. അങ്ങനെ മുഹാജിരികളെ വിളിച്ചിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന വളരെ നീണ്ട ഹദീസ്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം, എന്റെ ഇങ്ങനെയായി, എന്റെ കൊറോണ വന്നു, എന്റെ ക്യാൻസർ വ്യാപകമായി, എന്റെ മാരകമായ രോഗം നമ്മളിടയിൽ സർവ്വവ്യാപകമായി, ഇതിനൊക്കെ പരിഹാരമുള്ള ഹദീസ്. എന്റെ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെയായി, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഭീഷണി നേരിട്ട് വരുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ഹദീസാണ്. കാരണം നമുക്കൊരു സംശയം ഉണ്ടല്ലോ, ഇതെല്ലാം ദുആ ചെയ്തിട്ട് കൊറോണ പോകുന്നില്ല. അപ്പൊ നാലാമത്തെ അല ബാംഗ്ലൂരും അതുപോലെ തന്നെ ബോംബെയിലൊക്കെ വ്യാപകമായി വീണ്ടും ലോക്ക്ഡൌൺ വേണോന്നുള്ള ചർച്ചയിലാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലേക്ക് ദുർവിധി വരുത്താതിരിക്കട്ടെ. ഇതായാലും രോഗം നമ്മളെ വിട്ടു പിരിയുന്നില്ല. എന്തേ കാരണം? അള്ളാഹ് എന്താ ഇങ്ങനെ ആക്കിയെന്നാണ് നമ്മളെ സംശയമല്ലേ. അള്ളാഹ് ഇത്തരത്തിലെ രോഗം റമളാ മാസത്തിൽ വരുന്നിട്ട് കൂടുതൽ ശരിയായില്ല എന്ന് നമ്മുടെ ഇടയിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ പരിഹാരം നമ്മൾ കണ്ടെത്തണം. നമ്മള് പരിഹാരം നമ്മളാണ് അതിന് കാരണക്കാർ. ഇത് പറഞ്ഞു തരുന്ന ഹദീസ യാ മഹ്ശറൽ മുഹാജിരീൻ, അഞ്ച് കാര്യം ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ, അഞ്ച് തെറ്റുകൾ, അഞ്ച് തിന്മകൾ ഒരു സമൂഹത്തിൽ ഒരു പൗകിൽ വ്യാപകമായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അഞ്ച് ശിക്ഷകൾ, അഞ്ച് പരീക്ഷണങ്ങൾ അല്ലാഹു അവർക്ക് നൽകും. എന്നിട്ട് നിമിതങ്ങൾ തന്നെ പറയുന്നു, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ അഞ്ച് കുറ്റങ്ങൾ, അഞ്ച് തിന്മകൾ നമ്മുടെ സമുദായത്തിൽ എന്റെ ഉമ്മത്തികൾ വരാതിരിക്കട്ടെ എന്ന് നിബന്ധനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതാണത്? ഒന്നാമത്തെ കാര്യം, ലം തദ്ഹരിൽ ഫാഹിശതു ഫീ ഖൗമിൽ ഖത്ത്, ഒരു ഖൗമിൽ ഫാഹിശതായ കാര്യം, ചീത്തയായ കാര്യം, തിന്മകൾ വ്യാപകമായി വെളിവായി പരസ്യമായി ചെയ്യുന്ന ഒരു കാര്യം വന്നാൽ, തിന്മകൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ തിന്മയാണ് വ്യഭിചാരം. അന്യ ആണും പെണ്ണും സർവ്വവ്യാപകമായി നടക്കുന്ന ഈ വ്യഭിചാര തിന്മകൾ, ഈ തിന്മ ഒരു ഖൗമിൽ വ്യാപകമായാൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു ഇല്ലാ ഫസാഫീഹിമ ഖാഊദ് വൽ ഔജാദുൽ ലദീ ലം തകുൽ മഖദ് സ്താഫീമ ലദീന മഖൂ. റസൂലുള്ളാഹി നബി പറഞ്ഞു, അവർക്ക് അല്ലാഹു ഖാഊദ് രോഗം അല്ലാഹു കൊടുക്കും, പകർച്ചവ്യാധികൾ. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, അവരുടെ മുൻഗാമികൾ കേട്ട് കേൾവിയില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ അവർക്ക് അല്ലാഹു വർക്കും. കൊറോണ പത്ത് കൊല്ലം കൊണ്ട് അഞ്ച് കൊല്ലം മുമ്പ് മരിച്ച ഒരാൾക്ക് കൊറോണ എന്നുള്ള വേറെ കേട്ടില്ല. ചിക്കൻ ഒരു 10-20 കൊല്ലം മുമ്പുള്ള ഒരു ടീമിന് ചിക്കൻ ഗുനിയ. എന്തെല്ലാം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയ രോഗങ്ങൾ വന്നില്ലേ? നിപ്പ വൈറസ് എന്തെല്ലാം പുതിയത്, എന്തൊക്കെ വരണം, അള്ളാഹു വരുത്താതിരിക്കട്ടെ. പക്ഷെ ഇങ്ങനെ മുക്കാമികൾ കേട്ട് കേൾവിയില്ലാത്ത, അവർക്ക് എന്തെന്നറിയില്ല, ഒരു 10 കൊല്ലം മുമ്പ് മരിച്ച ഒരാൾ വന്നിട്ട് രണ്ടാമത് വന്നു കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൊറോണ എന്ന് ചോദിക്കൂലേ? ഇപ്പൊ 3 വയസ്സുള്ള കുട്ടിയിലോട് കൊറോണ വരുന്നതോനെ പറഞ്ഞിട്ടുണ്ടെന്ന്. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് കൊറോണ. അള്ളാഹ് എന്ന് പറയാൻ വെച്ചിരിക്കുന്നതിന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കൊറോണ എന്ന് പറയാൻ ഉപ്പ പഠിപ്പിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും സർവ്വവ്യാപകമായ നിലക്കുള്ള രോഗം വ്യാപകമാകും, മുൻഗാമികൾ കേൾവിക്കാത്ത പുതിയ പുതിയ രോഗങ്ങളെ അള്ളാഹ് വർക്കും. എങ്ങനെ? ഒരു ഖൗമിൽ തിന്മ വ്യാപകമായാൽ, തിന്മ ചെയ്യുന്ന, ഇവിടെ ഈ ഹദീസിന്റെ ശൈലി നോക്കണം, പരസ്യമായി ചെയ്യുന്ന കാര്യം വന്നാൽ, വിചാരം മനുഷ്യരിൽ അറിയാതെ പഴയ കാലത്തൊക്കെ നിബന്ധങ്ങളെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്തൊക്കെ, അജാഹിദിയ കാലത്തൊക്കെ വ്യഭിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വ്യഭിചാരം ചെയ്താൽ, തിന്മ ചെയ്താൽ അവരുടെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു.
ഒരു വ്യഭിചാരം വന്നു പോയാൽ അവരുടെ മനസ്സിൽ ഖേദം ഉണ്ടായിരുന്നു, അതിനെ രഹസ്യമാക്കണം എന്നുള്ള ഒരു ഒരു നിയത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആരും പറഞ്ഞു പോകണ്ട. ഇന്നോ ഒരു 4 മണി 5 മണിയുടെ സമയത്ത് കോളേജ് ക്യാമ്പസിന്റെ പുറത്തേക്ക് സ്കൂളും കോളേജ് വിടുന്ന സമയത്ത് ഒന്ന് പുറത്ത് പോയി നോക്കൂ, നമ്മളെ സമുദായത്തിലെ പെൺകുട്ടികൾ എത്ര 18 ഉം 20 ഉം വയസ്സായ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ പരസ്യമായി അന്യ ആണിന്റെ കൗത്തുക പുഞ്ചിട്ട് കൈയിട്ട് നല്ല ഇങ്ങനെ കോത്തു പിടിച്ച് നടക്കുന്ന സീനുകൾ കാണാനില്ലേ? ബസ്സിൽ നിങ്ങൾ ബസ്സിൽ ഞാനുമ്പോ ബസ്സിലൊക്കെ ഇന്ന് പോകുന്ന ട്രെയിനിലൊക്കെ പോയാൽ കണ്ണടച്ചു പോകേണ്ട കാലം. പരസ്യമായി ആളുകളെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വ്യഭിചാരങ്ങളും മറ്റുള്ള തിന്മകൾ ഒരു വിഷയമല്ല, ജനങ്ങൾക്കൊരു വിഷയമല്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ എത്തന്നെ ഇന്ന ഇന്ന ഒരു അജിയാറ നോക്കും, ഇന്ന ഇന്ന ഒരു കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയത്തില്ല, അതിപ്പോ ഒരു വലിയ വിഷയക്കിട്ട് എന്നല്ലേ എന്ന് പറയുന്നത്. പണ്ടോ പണ്ടൊരു നാട്ടിൽ ഒരാൾ ഒരു പെണ്ണ് അന്യരിലൊക്കെ ഒളിച്ചോടി കണ്ടാൽ ആ കുടുംബത്തിന് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇന്നോ അതൊന്നും ഒരു വിഷയമല്ലാത്ത അവസ്ഥ. കാരണം തിന്മ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ അത് വലിയ അസുഖമായ സമവാദങ്ങൾ പറയുന്നു. അവസാന കാലഘട്ടത്തിൽ തിന്മ വ്യാപകമായി എത്രത്തോളം വരും എന്ന് പറഞ്ഞാൽ ഒരു മാന്യനായ മനുഷ്യനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ ലോകം സഞ്ചാതമാകാതെ തീയാമത്തോട് സംഭവിക്കൂല. എങ്ങനെ? മാന്യനായ മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോ റോഡിലും അങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലും വീടിന്റെ തിന്നേലും ജ്യൂസിന്റെ കടയിലും എവിടെ പോയാലും ആണും പെണ്ണും കോത്ത് പിടിച്ച് ഇവന്റെ വായിലേക്ക് അവന് ഇട്ടുകൊടുക്ക, അവന്റെ വായിൽ ഇവളെ വായിലേക്ക് അവൻ ഇട്ടുകൊടുക്ക, അവൻ അങ്ങോട്ട് കൈമാറുന്ന അവസ്ഥ. നിങ്ങള് നോക്ക്, നിങ്ങള് ഈ വലിയ വലിയ ഹോട്ടൽ മാളുകളിലേക്കെല്ലാം മാളുകളിലേക്കെല്ലാം പോയാല് അഴുതില്ലാതെ വേഗം പുറത്തിറങ്ങേണ്ട അവസ്ഥ. ഇങ്ങനെ ഒരു വ്യഭിചാരവും തിന്മകളും വ്യാപകമാകാത്ത കാലം, അത് വ്യാപകമാകുന്നത് വരെ ക്രിയാമത്ത് നാൾ സംഭവിക്കൂല. മദ്യം അതുപോലെ ആയില്ലേ? കള്ളുകൊടി എന്ന് പറഞ്ഞാൽ ഒരു വിഷയമല്ല, കള്ളുകൊടിയൊക്കെ സർവ്വവ്യാപകമായി. അപ്പൊ അങ്ങനത്തെ തിന്മ സമുദായത്തിൽ വ്യാപകമായാൽ അള്ളാഹു നമ്മളിനെ കടക്കുന്ന വലിയ പരീക്ഷണമാണ്. ഇത്തരം രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ അല്ലാതെ പറയണ്ട, അല്ലാതെ കേൾക്കാത്തെ, അല്ലാതെ രൂപം സ്വീകരിക്കാത്തെ. നമ്മള് ആ തെറ്റിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കി നമ്മളതിന് വിരമിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നാൽ അത് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് പറയുന്നത്. ഭൂമിയിൽ ഒരു തിന്മ വ്യാപകമായിട്ടുണ്ടോ, ഒരു ഫസാദ് വ്യാപകമായിട്ടുണ്ടോ? എല്ലാം കാരണം ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ കാരണം, ഒരു പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ കാരണം, ഒരു ലോക്ക്ഡൗൺ ആവാം കാരണം, നമുക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടോ കാരണം, കച്ചവടം ഇല്ലേ കാരണം, കൃഷി അടക്കി കുറഞ്ഞോ, തേങ്ങ കുറഞ്ഞോ കാരണം. ദഹറൽ ഫസാദ് ഫിൽ ബറ്റി വൽ ബഹ്ര ബിമാ കസബത് അയ്ദിനാ. മനുഷ്യർ ചെയ്ത തിന്മകളെ കൊണ്ടേ, നമ്മുടെ കാരണം കൊണ്ടേ അള്ളാഹ് ഇതെല്ലാം ഇറക്കും. അന്ന് ഒരു പരീക്ഷണം ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കാരണം കൊണ്ടാണ്. എന്റെ നമ്മൾ റൂട്ട് തെറ്റുമ്പോ അള്ളാഹു വരുന്ന സിഗ്നലുകളാണെന്ന് മനസ്സിലാക്കണം. അപ്പോ ഇൻഷാ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനിയും 4 കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിലേക്ക് 5 കാര്യങ്ങൾ ഇൻഷാ അതുണ്ട്. 5 ദിവസം നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ പരിഹാരമാവും, മനസ്സിൽ ഖേദം വരും. അത് നമ്മൾ ഇരുന്ന് നമ്മൾ ജീവിതത്തിലെ ഒന്ന് തിരുത്തി മാറി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ കാരണം കൊണ്ടോ, ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അഭിനകാര കാരണം കൊണ്ടോ വല്ല വല ആളുകൾ പടച്ചവനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങളുടെ ബന്ധന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളിൽ അതിന് ഉയർത്തിക്കളയണം. പറഞ്ഞാലേ